ഹായ് ഫ്രണ്ട്സ്, അഞ്ചാമത്തെ ദിവസത്തെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ അധികം വലിയ ടാസ്കുകൾ കാര്യങ്ങൾ വഴക്കുകളൊന്നും കാര്യമായിട്ടില്ലാത്ത ഒരു ദിവസമായിരുന്നു. ആദ്യം തന്നെ തലേദിവസത്തെ ഒരു സംഭവമാണ് കാണിച്ചത്. രനീഷ പുലർച്ചെ ഒരു 3:30 3:30 വിശന്ന് പപ്പായ എടുത്ത് തിന്നാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. പപ്പായ കട്ടയും കത്തിയും പപ്പായും കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ പുറത്ത് ചെറിയനെ 5 ദിവസമുണ്ട്. അതാണ് ആദ്യമായിട്ട് കാണിച്ചത്. പിന്നെ അതിനുശേഷം പാട്ട് വന്നു, ഡാൻസ്. അതിനുശേഷം വന്നത് മോർണിംഗ് ആക്ടിവിറ്റി ആണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ശ്രുതിലക്ഷ്മിനോട് ഡാൻസിനെ പറ്റി പഠിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശ്രുതിലക്ഷ്മി ഡാൻസിനെ പറ്റി മുദ്രകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മിഥുൻ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കളി തമാശകളൊക്കെ ഉണ്ടാക്കി. അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അല്ല, ക്യാപ്റ്റൻ അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതാനുഭവങ്ങൾ പറയാനായിട്ട് റിനോഷ് വന്നു. റിനോഷ് പഠിപ്പിൻ്റെ കാര്യം, പഠിപ്പ് ഒക്കെ ഉഴപ്പി എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഈ പാട്ടിന് വേണ്ടിയിട്ട് അതിനെ ഒരു റാപ്പറാവണം, പാട്ടിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് പിന്നെ ആൽബം ചെയ്തു, ഒന്ന് രണ്ട് ആൽബം ചെയ്തു, പിന്നെ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചതൊക്കെ ഫ്ലോപ്പായി. പക്ഷേ അതിൽ നിന്നും ഉയർന്നു വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ വന്നു, അതിൽ സന്തോഷമുണ്ടെന്നൊക്കെയാണ് റിനോഷ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ജൂസ് റോഷാണ് വന്നത്. അഞ്ജൂസ് റോഷ് ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കുകയാണെന്നാണ് അഞ്ജൂസ് റോഷ് പറഞ്ഞത്. എനിക്ക് ആണുങ്ങളോട് താല്പര്യമില്ല, പെണ്ണുങ്ങളോടാണ് താല്പര്യം, ആണായിട്ട് ജീവിക്കാനാണെങ്കിൽ താല്പര്യം. അപ്പോൾ വീട്ടുകാരൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അഞ്ജൂസ് റോഷ് പറഞ്ഞത്. ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങൾ, അത് ബാക്കിയുള്ള ഫ്യൂച്ചറിൽ ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ഇതൊന്നുമില്ലാണ്ട് വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അഞ്ജു സുരേഷിന് വേറെ ഒരു പെൺകുട്ടീനെയും ഇഷ്ടമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, അത്രയും കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്ന അഖിൽമാരാരും ആതിരാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓരോ സപ്പോർട്ടേഴ്സ് വേണം. അപ്പോൾ അഖിൽമാരാർ അനിനും മിഥുനെ സെലക്ട് ചെയ്തു, നാദിര റനീഷിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കറങ്ങണ ഒരു സംഭവമുണ്ട്. അതിൽ കയറി നിൽക്കുക ഇവർ, നാദിറും അഖിൽമാരാറും കയറിക്കുക. അപ്പോൾ അഖിൽമാരാറിൻ്റെ സപ്പോർട്ടറായ മിഥുൻ ബോള് എറിഞ്ഞു കൊടുക്കുക, നാദിർക്ക് എറിയ മറ്റോള്, നാദിറിൻ്റെ സപ്പോർട്ടറായ രനീഷ അഖിൽമാരാർക്ക് എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ബോള് അവർ പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് എറിഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അവർ അതിൽ വെക്കരുതല്ല, അതാണ് ഓപ്പോസിറ്റ് സപ്പോർട്ടേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ എറിഞ്ഞു തരുമ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ, ക്യാപ്റ്റൻസ് ടാസ്കിൽ മത്സരിക്കുന്നവർ ബോൾ കളക്ട് ചെയ്തിട്ട് അവിടെ വെക്കണം. മൂന്ന് ഒരു സ്റ്റാൻഡുണ്ട്, അതിൽ മൂന്നെണ്ണത്തിൽ ആദ്യം വെക്കണ ആരാണോ അവരാണോ വിജയിക്കുക. അപ്പോൾ അഖിൽമാരാണ് ഏറ്റവും ആദ്യം കളക്ട് ചെയ്ത് വിജയിച്ചത്. കാരണം എന്താണ്, റനീഷയ്ക്ക് അങ്ങനെ കറക്റ്റായിട്ട് നല്ല ഫോഴ്സിലൊന്നും എറിയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അഖിൽമാരാർ ഈ സെറ്റ് കളക്ട് ചെയ്ത് മൂന്നിൽ നിന്ന് വെച്ച് വിജയിച്ചു. പക്ഷേ അപ്പുറത്ത് അപ് സൈഡിൽ അനിയൻ നല്ല ഫോഴ്സിലാണ് എറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തേക്ക് കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചു. അഖിൽമാരാർ വിജയിച്ചതിന് ശേഷം ഓരോ ടീമുകളുണ്ടല്ലോ, ഓരോ ടീം ഡിവൈഡ് ചെയ്തു. കുറച്ച് മാറ്റങ്ങളൊക്കെ, നിലവിലുള്ള ടീമിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഡച്ചുവിനൊക്കെ ടീമിൽ ക്യാപ്റ്റനാക്കി, അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ അഞ്ജലീനെ ടീം വേറെ ടീമിലോട്ടിട്ടു, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് റിനോഷിനെയും ആഞ്ജലീനേനെയും ജയിലിനെ ഇടാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞു. അപ്പോൾ അവർ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടു. അഞ്ജലിക്ക് കൊണ്ടുവന്നിട്ടപ്പോൾ ഇവർ രണ്ടുപേരും അഞ്ജലീനും റിനോഷും തമ്മിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ജലീനെ കാര്യങ്ങളും റിനോഷൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നത് ചോറും സാമ്പാറും പിന്നെ അത് ചമ്മന്തിയാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ആൾക്കാരൊക്കെ വന്നപ്പോൾ റിനോഷ് ശ്രുതിലക്ഷ്മിക്ക് കൊടുത്തു, ഫുഡ് സ്പൂണിൽ കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആഞ്ചലിൻ നാദുരിക്കും കഴിക്കാൻ വേണ്ടി സ്പൂണിൽ വെച്ച് കൊടുത്തു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കഴിച്ചു. അതിനുശേഷം ലച്ചു കാണാൻ വന്നില്ല ആ ടൈമിൽ. പിന്നെ ഉറങ്ങാൻ എന്തോ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലച്ചു വന്ന്. അപ്പോൾ ലച്ചു വന്നപ്പോൾ റിനോഷ് പറഞ്ഞു, അങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു, വിസിറ്റ് ചെയ്യുന്ന ടൈമിനുള്ള ടൈമിൽ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത്രയും കാര്യങ്ങളാണ് ഇന്നുണ്ടായത്. വലിയ ഫൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണു ദേവും തമ്മിൽ ഭയങ്കര ഒട്ടിപ്പായിട്ടുണ്ട്. ഇപ്പോൾ മുന്നേ നല്ല കമ്പനി ആയിരുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ വഴക്കൊന്നുമല്ലോ. പക്ഷെ അതിനുശേഷം അവർ ഭയങ്കര സിങ്കായി, വലിയ മസിലി ഇത് നോക്കിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേവമാണ് പിന്നെ സിങ്കായിരിക്കണം. പിന്നെ അതിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് നോക്കി കണ്ടറിയാം. പിന്നെ അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.